മാസിഡോണിയൻ സഭയിലെ വിശ്വാസികൾ ജെറുസലേമിലെ സഭയുടെ ദരിദ്രാവസ്ഥയിൽ അവരെ അകമഴിഞ്ഞ് സഹായിച്ചത് വിവരിച്ചുകൊണ്ട് ശ്ലീഹ ഇന്ന് കൊറിന്ത്യരുടെ ഔദാര്യശീലത്തെ തട്ടി ഉണർത്തുകയാണ്. 2 കൊരിന്ത്യോസ് 8:1 മുതൽ തെസ്സലോനിക്ക, ഫിലിപ്പി മുതലായ സഭകളാണ് മാസിഡോണിയൻ പ്രദേശത്തെ ഈ സഭകൾ. ജെറുസലേം സഭയുടെ സഹായത്തിനുള്ള ഈ ശേഖരണം അത് കുറച്ചധികം നാളായിരിക്കണം തുടങ്ങിയിട്ട്. കൊറിന്ത്യോസുകാർ അതിൽ വേണ്ടത്ര ഉത്സാഹം കാണിച്ചിരുന്നില്ല എന്നതും ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഫിലിപ്പിയർ 4:10-15, 2 കൊരിന്ത്യോസ് 4:8-9 മാസിഡോണിയയിലെ വിശ്വാസികൾ ലാളിത്യത്തോടെ, ഏക മനസ്സോടെ, ആത്മാർത്ഥതയോടെ ഈ നിയോഗത്തിൽ ഏർപ്പെട്ടു വരികയാണ്. ഹെപ്ലോട്ടസ് എന്ന വാക്കാണ് ഈ പദങ്ങളെയെല്ലാം അടയാളപ്പെടുത്തുന്നത്. അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കറതീർന്ന ഔദാര്യം തന്നെയാണ്. 2 കൊരിന്ത്യോസ് 9:11 മുതൽ റോമർ 12:8, തങ്ങളുടെ സഹായം ആവശ്യമുള്ള ജെറുസലേം സഭയിലെ വിശ്വാസികളെ വിളിക്കുന്നത് വിശുദ്ധർ എന്നുമാണ്. അവരുടെ സഹായത്തിനും ശുശ്രൂഷയ്ക്കും ദിയാകോണിയ തങ്ങളെയും ചേർക്കാനും അവരോട് താതാത്മ്യപ്പെടാനും കൊയിനോണിയ മാസിഡോണിയൻ സഭ സ്നേഹപൂർവ്വം യാചിച്ചു എന്നാണ് ശ്ലീഹ കുറിച്ചത്. യാചന, ബെഗ്ഗിംഗ്. നമ്മുടെ അകമഴിഞ്ഞ ഈ ആത്മസമർപ്പണത്തിന് ശ്ലീഹ ആധാരമായി കുറിക്കുന്നത് ക്രിസ്തുനാഥൻ്റെ തന്നെ ആത്മസമർപ്പണമാണ്. കാരണം അവൻ നമ്മെ പ്രതി യാചകനായി എന്നാണ് ശ്ലീഹ പറയുന്നത്. ടൊക്കേയോ എന്ന ആ പദം ദാരിദ്ര്യത്തെയല്ല സൂചിപ്പിക്കുന്നത്, പരമദാരിദ്ര്യം മൂലം യാചിക്കേണ്ടി വരുന്ന അവസ്ഥയെയാണ്. ഇന്ന് സുവിശേഷം മത്തായി 5:43-48 ഗിരി പ്രഭാഷണത്തിലെ 6-ാമത്തെ വൈരുദ്ധ്യം ആൻറ്റിതെസിസ് നാഥൻ പഠിപ്പിക്കുന്നു. അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുവിനെ ദ്വേഷിക്കണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ലേവ്യർ 19:18 എന്ന പ്രമാണം കാലാകാലങ്ങളായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നതിനെയാണ് നാഥൻ ഇവിടെ പൊളിച്ചെഴുതുന്നത്. ആ പ്രമാണത്തിൽ അയൽക്കാരനെ സ്നേഹിക്കണമെന്നത് മാത്രമേ ഉള്ളൂ, ശത്രുക്കളെ ദ്വേഷിക്കണമെന്നില്ല. പക്ഷെ ഫലത്തിൽ ഈ പ്രമാണത്തിൻ്റെ നിർവഹണം, ആരാണ് എൻ്റെ അയൽക്കാരൻ, ആരാണ് എൻ്റെ സ്നേഹിതൻ, ആരെയാണ് ചേർത്ത് നിർത്തേണ്ടത്, ആരെയാണ് അകറ്റി നിർത്തേണ്ടത്, എങ്ങനെ, ഏതൊക്കെ സാഹചര്യത്തിൽ തുടങ്ങി നിരവധി പ്രായോഗിക ധാർമ്മിക പ്രശ്നങ്ങൾക്ക് വിധേയമാണ്. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ആ ചോദ്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ പ്രശ്നം പല ഭാവങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. വേണ്ടപ്പെട്ടവരോടുള്ള സ്നേഹം പ്രയോഗത്തിൽ നമുക്ക് വേണ്ടാത്തവരോടുള്ള ഒരു അവജ്ഞയോ നിർമ്മമതയോ വെറുപ്പോ ഒക്കെയായി പരിണമിക്കാറുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതാനുഭവം. അതായത്, ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് ഇവിടെ ഒരിടത്തും എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ഫലത്തിൽ നാം അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ഈ ജീവിത വ്യാഖ്യാനത്തെയാണ് നാഥൻ തിരസ്കരിക്കുന്നത്. ലേവായർ 19:18 നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊരു നിബന്ധന കൂടിയുണ്ട്. നാഥൻ ഈ കൽപ്പന ആവർത്തിക്കുമ്പോൾ ഈ പ്രയോഗം കാണുന്നില്ല. കാരണം ആ ഒരു ഭാഗം നാം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുന്നു എന്ന് നാഥൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്. നിന്നെപ്പോലെ തന്നെ, സ്വാർത്ഥതകളുടെ മേലുള്ളൊരു കടിഞ്ഞാണാണത്. എന്നെപ്പോലെ മറ്റൊരാളെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറായാൽ പരസ്നേഹം വർദ്ധിക്കും, സ്വാർത്ഥത പാടെയില്ലാതാകും. എന്നിട്ടും ആ സ്നേഹപ്രവാഹത്തെ പുറത്തേക്ക് വിടാതെ നാം ഉള്ളിൽ തടകെട്ടി വെച്ച് സ്വാർത്ഥ സ്നേഹത്തിൽ അവിരമിക്കുകയാണെന്ന് മാത്രം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് ഇങ്ങനെ തന്നെ തന്നെ പരിപൂർണമായി നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടാണല്ലോ. അവൻ തന്നെ തന്നെ ചൊരിഞ്ഞു തന്നപ്പോൾ, സ്വയം ശൂന്യനായപ്പോൾ, കേനോസിസ്, നാം കൃപയാൽ നിറഞ്ഞു കവിയുന്നവരായി, പ്ലെറോമ. ഫിലിപ്പിയർ 2 ക്രിസ്തുഗീതം ഇതുതന്നെയാണ് വാഴ്ത്തുന്നത്. ഈ സ്വയം ശൂന്യവൽക്കരണത്തെയാണ് ഇന്ന് ശ്ലീഹ ക്രിസ്തു യാചകനായി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതും. വേർതിരിവുകൾ കാണിക്കാതെ അനുഗ്രഹം ചൊരിയുന്ന ദൈവത്തെ തന്നെയാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നാം അനുകരിക്കുന്നത്. ഈ സ്നേഹമാകട്ടെ വെറും അമൂർത്തമായ ആദർശം മാത്രമല്ല, അത് കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ പോലും നാം പ്രാവർത്തികമാക്കുന്ന ഒന്നാണ്, കോൺക്രീറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ലവ്. അതുകൊണ്ടാണ് നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും ദ്വേഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണമെന്നുമൊക്കെ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. സമതല പ്രഭാഷണത്തിൽ ലൂക്കാ സുവിശേഷവും ഈ ഒരു അവിഭാജ്യ ഘടകം ചേർത്ത് വയ്ക്കുന്നുണ്ട്. ലൂക്ക 6:27 മുതൽ നാഥൻ തന്നെയാണ് ഇതിനെല്ലാം ഉദാഹരണവും. ലൂക്ക 23:34, അപ്പോസ്തലപ്രവർത്തനം 7:60. നമ്മുടെ നീതി ഫരിസേയരുടെ ആചാരപരമായ നീതിയെ അതിലംഘിക്കണം എന്നാണല്ലോ നാഥൻ കാതലായി ഇവിടെ പഠിപ്പിച്ചു വരുന്നത്. ദ്രോഹികളോട് നാം ക്ഷമിക്കണം, അവർക്ക് വേണ്ടി ക്രിയാത്മകമായി നന്മകൾ ചെയ്യണം എന്നത് നീതിയുടെ ഒരു നിബന്ധന തന്നെയാണ്. മത്തായി 5:10-20 ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നാം സ്വർഗപിതാവിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു ഇന്ന് നാഥൻ പറയുകയാണ്. മത്തായി 5:45 സമാധാന പാലകരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത്. മത്തായി 5:9 ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ
നാം ദൈവമക്കളാകാൻ കൃപ ലഭിച്ചവരാണ് ആദ്യമേ മുതലേ. അത് നാം പരിപൂർണമായി ജീവിക്കണമെന്ന് മാത്രം, കൃപയെ വ്യർത്ഥമാക്കാതെ. അതുതന്നെ ഈ സുവിശേഷവും ഇന്ന് പഠിപ്പിക്കുന്നു. നാം ദൈവപുത്രരാണെങ്കിൽ നമ്മുടെ ജീവിത വഴികൾ അതിലുറപ്പിച്ച് ആ മഹനീയമായ അന്തസ്സിൻ്റെ മഹത്വം പരിപൂർണതയിലെത്തിക്കാൻ പ്രയത്നിക്കണം. നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മത്തായി 5:48. പരിപൂർണൻ, ടെലയോസ്, തൻ്റെ ദൈവിക ഉദ്ദേശ്യം പൂർത്തിയാക്കിയവനെന്നാണ് അർത്ഥം. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളുടെ കെട്ടുപാടുകൾ വിട്ടുപോരാതെ, അകമഴിഞ്ഞ് സ്വയം ചൊരിഞ്ഞ് സ്നേഹിക്കാതെ ഇത് സാധ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു സുവിശേഷ സന്ദർഭവും പരാമർശിക്കട്ടെ. ടെലയോസ് എന്ന വാക്ക് ആവർത്തിക്കപ്പെടുന്ന ഒരു സന്ദർഭം. രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വന്ന ആ ധനികനായ യുവാവ്. മർക്കോസ് 10, മത്തായി 19, ലൂക്ക 18. മർക്കോസ് സുവിശേഷം പറയും, നിനക്കൊരു കുറവുണ്ട്. മത്തായി സുവിശേഷം പറയും, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ടെലയോസ്, എല്ലാം വിട്ട് ദരിദ്രർക്ക് കൊടുക്കണം. ഈശോ ചെയ്തതുപോലെ തന്നെയാണത്. എല്ലാം വിട്ട് അവൻ സ്നേഹത്തിൻ്റെ യാചകനായി. ഇക്കഴിഞ്ഞ ജൂൺ 13 ഫ്രാൻസിസ് പാപ്പ 5 ദരിദ്രർക്കുള്ള ലോകദിനത്തിൻ്റെ മുന്നോടിയായി ഒരു ഉദ്ബോധനം നമുക്ക് നൽകിയിട്ടുണ്ട്. ദരിദ്രർ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. മർക്കോസ് 14:7 എന്ന വാക്യത്തെ ആധാരമാക്കി. സുന്ദരവും ഗഹനവുമാണത്. ദരിദ്രർ നാനാവിധം നമ്മോടുകൂടെ എന്നും ഉണ്ടെന്ന യാഥാർത്ഥ്യം അവരുടെ ഉത്കർഷവും അഭിവൃദ്ധിയും തേടാൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മെ നിർമ്മമതയിലേക്കല്ല, പാരസ്പര്യത്തിലേക്കും പരസ്പരദാനത്തിലേക്കും നയിക്കണം. അയൽക്കാരൻ, അയൽക്കാരനല്ലാത്തവൻ തുടങ്ങിയ വേർതിരിവുകൾ അതിനില്ല. നമ്മുടെ ക്രമം തെറ്റിയ ജീവിത രീതികളെ വിലയിരുത്തി ദൈവത്തിലേക്ക് മനസ്സ് തിരിയുന്ന ഒരു മാനസാന്തര അനുഭവം കൂടി ഇതിൽ ഉൾച്ചേരുന്നുണ്ട്. ശിഷ്യത്വം ഈ ആത്മത്യാഗം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദരിദ്രർ കണക്കുകളിലെ എണ്ണവും സംഖ്യയും മാത്രമല്ല, ചേർത്ത് ആശ്ലേഷിക്കപ്പെടാനുള്ളവരാണ്. സുവിശേഷജ്ഞാനിയായ വിശുദ്ധ അന്തോലിസിൻ്റെ തിരുനാളിൽ നൽകപ്പെട്ട ഈ സന്ദേശം ആ വിശുദ്ധൻ്റെ സുവിശേഷാനുസൃതമായ ദാരിദ്ര്യത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാപ്പ പറഞ്ഞു നിർത്തുന്നു, നമ്മളെല്ലാം ദരിദ്രരാണ്. എത്ര സുവിശേഷാനുസൃതമായ ഉൾക്കാഴ്ചയാണത്. ഈ ഒരു തിരിച്ചറിവ് ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ദരിദ്രരെ തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും രക്ഷയുടെ ഉപാധിയുമായി അവരെ ചേർത്ത് പിടിക്കാനും സാധിക്കൂ. ഇന്ന് സങ്കീർത്തനം 146, ഹല്ലേലൂയ്യ ഗീതം. തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും തൻ്റെ സഹായം തേടുന്നവരെയും കൈവിടാത്ത ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ സൃഷ്ടാവും പരിപാലകനുമാണ്. അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് വീണ്ടെടുക്കുന്ന രക്ഷയുടെ ഒരു ദൈവമായിട്ടാണ്. മിശിഹായിൽ ഈ വെളിപാടും രക്ഷയും പരിപൂർണമായി. ഇന്നത്തെ സങ്കീർത്തനത്തിൽ ഈ മിശിഹ നൽകുന്ന മോചനവും സൗഖ്യവുമാണ് പ്രധാന വിഷയങ്ങളും. അവൻ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു, നമ്മുടെ വല്ലായ്മകൾ പേറി. ഏശയ്യ 53:4, മത്തായി 8:16.